വനിതാമതിലിനും അയ്യപ്പ ജ്യോതിക്കും ബദലായി യു ഡി എഫ് സംഘടിപ്പിക്കുന്ന വനിതാ സംഗമത്തിന് തുടക്കമായി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. സന്ദീപ് തോമസ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഒപ്പം വിവിധ ഇടങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വിവിധ പ്രതിനിധികൾ ചേരും. ആദ്യം സന്ദീപിലേക്ക് പോകാം. സന്ദീപ്, ഉദ്ഘാടനത്തിൽ എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്? എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട്? പഞ്ചാബ് ഉദ്ഘാടകനായ രമേശ് ചെന്നിത്തലയും കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും എത്തുന്നതേ ഉള്ളൂ. അവർ അല്പസമയത്തിനകം തന്നെ എത്തും. ഒപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ജനുവരി 1 നടത്തുന്ന വനിതാ മതിലിന് എതിരായ യു ഡി എഫിലെ വനിതാ സംഘടനകളുടെ ഒരു പ്രതിരോധമാണ് ഇന്ന് 14 ജില്ലകളിലും നടക്കുന്നത്. 13 ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ, തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലുമാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. യു ഡി എഫിലെ വനിതാ ഏകോപന സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടത്തുന്നത്. കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ യു ഡി എഫിലെ ഘടകകക്ഷികളായ 6 പാർട്ടികളുടെയും വനിതാ സംഘടനകളാണ് ഈ പ്രതിരോധത്തിൽ പങ്കെടുക്കുന്നത്. ഓരോ ജില്ലയിലും 1500 മുതൽ 2000 പേർ പ്രവർത്തകർ വരെ ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്നാണ് സംഘടകർ അറിയിക്കുന്നത്. പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികൾക്കും കുടുംബശ്രീയിലെ അംഗങ്ങൾക്കും എല്ലാം തന്നെ നിർബന്ധിതമായി വനിതാ മതിലിൽ പങ്കെടുക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വനിതാ മതിലിനായി ആരെയും നിർബന്ധിക്കില്ല എന്ന സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാണ് ഇത് എന്നാണ് വനിതാ സംഘടനകൾ ഒരുമിച്ച് പറയുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് വനിതാ മതിൽ വർഗീയ മതിലിനെതിരെ മതേതര വനിതാ സംഗമം എന്ന പേരിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. സർക്കാരിന്റെ നിലപാടിൽ കാപട്യമുണ്ട് എന്ന യു ഡി എഫിലെ വനിതാ സംഘടനകൾ ഒന്നടങ്കം കുറ്റപ്പെടുന്നു. അല്പം മുൻപ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയുടെ 10 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ട് പോലും അത്തരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. ആരെയും നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞിട്ടും മേലുദ്യോഗസ്ഥർ കീഴുദ്യോഗസ്ഥർക്ക് സർക്കുലറുകൾ നിർദ്ദേശങ്ങൾ വായിക്കുന്നു. ഇത്തരത്തിലുള്ള പൊരുത്തക്കെടുകൾ തുറന്നു കാണിക്കാൻ കൂടി ലക്ഷ്യമിട്ടാണ് യു ഡി എഫിലെ വനിതാ സംഘടനകൾ ചേർന്ന ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.